ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെയ്ഡ്സ് ബൈ ഗിയർ. അപ്പൊ നമ്മൾ ആർട്ട് ടോക്കിന്റെ ഒരു അടുത്ത എപ്പിസോഡിലേക്ക് കടക്കാണ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ലോകത്തിലെ പ്രശസ്തനായ, എന്നാൽ ആർക്കും ആരാണെന്ന് അറിയാത്ത ഒരു ആർട്ടിസ്റ്റിനെ കുറിച്ചാണ്, ബാങ്ക്സി. ബാങ്ക്സിയെ കുറിച്ച് ഇന്ന് ചർച്ച ചെയ്യാനുള്ള കാരണം, കഴിഞ്ഞ ആഴ്ചയാണ് ബാങ്ക്സിയുടെ ഒരു വർക്ക്, അദ്ദേഹത്തിന്റെ ഡിവോൾഡ് പാർലമെന്റ് എന്ന് പറയുന്ന ഒരു വർക്ക് 10 മില്യൺ പൗണ്ടിന് വിറ്റുപോയത്. 10 മില്യൺ പൗണ്ട് എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മുടെ 78 കോടി രൂപയ്ക്കാണ് ആ വർക്ക് വിറ്റുപോയത്. യു കെയിലെ പാർലമെന്റിൽ ഇരിക്കുന്ന എല്ലാ എം പിമാരെയും ഒരു ചിമ്പാൻസികളായി കാണിച്ചുകൊണ്ടുള്ള ഒരു ചിത്രമാണ് വിറ്റുപോയത്. ബാങ്ക്സിയെ കുറിച്ച് പറയുന്നതിന് മുമ്പ്, അദ്ദേഹത്തിന്റെ ചരിത്രം വിശദീകരിക്കുന്നതിന് മുമ്പ് ബാങ്ക്സിയുടെ ഒരു കഥയോട് പറയാം. ഒരു വർഷം മുമ്പ് ഒക്ടോബർ 2018 ബാങ്ക്സിയുടെ ഒരു ചുവർ ചിത്രത്തിന്റെ അദ്ദേഹം തന്നെ വരച്ചൊരു ക്യാൻവാസിലുള്ള വർക്ക് ഓക്ഷനായിട്ട് എത്തിയത്. അപ്പോൾ വളരെ വാശിയേറിയ ലേലം നടന്നു. ഏകദേശം 1 മില്യൺ യൂറോയ്ക്ക് അത് വില ഉറപ്പിച്ച് അതിൻ്റെ ആൾ ചുറ്റികയെടുത്ത് താഴെ അടിച്ചതും പെട്ടെന്ന് ആ പടം സ്വയം ഒരു ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി. പടം സ്വയം ആ നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന്, ഫ്രെയിമിൻ്റെ ഉള്ളിൽ നിന്ന് താഴേക്ക് ഇറങ്ങുകയും കഷ്ണം കഷ്ണമായിട്ട് ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വരികയാണ്. പകുതി വരെ അത് മൊത്തം കഷ്ണങ്ങളായി മാറുകയാണ് ഉണ്ടായത്. എല്ലാവരും ഞെട്ടി, ഓപ്ഷൻ നടത്തിയ ആൾക്കാരും ഓപ്ഷൻ ഇരുന്നവരും ഒക്കെ ഞെട്ടി. സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ, ബാങ്ക്സി തന്നെ എന്തോ കാലത്ത് അത് ഫ്രെയിം ചെയ്തപ്പോൾ തന്നെ ആ ഫ്രെയിമിൻ്റെ ഉള്ളിൽ ചെറിയൊരു മെഷീൻ ഘടിപ്പിച്ചിരുന്നു, എന്തെങ്കിലും ഓപ്ഷൻ ചെയ്യണമെങ്കിൽ ആ പടം നശിപ്പിക്കാൻ. കാരണം ബാങ്ക്സിക്ക് ഓപ്ഷനുകളോടുള്ള മനോഭാവം, അത് ഞാൻ ഇനി ബാങ്ക്സിയുടെ ചരിത്രം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നാൽ എന്താണ് ആ പടം വന്നങ്ങനെ നശിപ്പിച്ചതിലൂടെ സംഭവിച്ചത് എന്നുള്ളത് രസകരമായൊരു കാര്യമാണ്, അത് നമുക്ക് അവസാനം പറയാം. ഈ ഒരു സംഭവത്തെ ബാങ്ക്സി സ്വന്തം ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ സൂചിപ്പിച്ചത് The Earth to Destroy also is a creative version. ഇത് പിക്കാസോ പറഞ്ഞൊരു കാര്യമാണ്. അപ്പൊ അതിനുശേഷം നമ്മൾ ബാങ്ക്സിയുടെ ചരിത്രത്തിലേക്ക് വരികയാണ്. നമ്മൾ പലപ്പോഴും സിനിമകളിൽ കണ്ടിട്ടുണ്ടാവാം ഒരു സ്പ്രേ ക്യാനും ആയി മുഖമൊക്കെ മൂടിയിട്ട് എന്തെങ്കിലും ഒരു പ്രതിഷേധത്തിന്റെ രൂപത്തിൽ സ്പ്രേ പെയിന്റ് ചെയ്യാൻ നടക്കുന്ന ആളുകളെ, അവരുടെയൊക്കെ തലതൊട്ടപ്പനിട്ട് അവരുടെയൊക്കെ രാജാവാണ് ബാങ്ക്സി. ബാങ്ക്സി ഈ പരിപാടി ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. 1990കളിൽ ബ്രിട്ടനിലെ പല പൊതുസ്ഥലങ്ങളിലും ചുമരുകളിലും മനോഹരമായ ചിത്രങ്ങൾ വന്നു. അതിൽ മിക്കതിലും ബാങ്ക്സി എന്നുള്ള ഒരു സിഗ്നേച്ചർ ഉണ്ടായിരുന്നു. ആളുകൾ അങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അതിൻ്റെ ഐഡിയ, നിങ്ങൾ ബാങ്ക്സിയുടെ ഓരോ ചിത്രങ്ങൾ അന്ധകാലം മുതലുള്ളതെടുത്ത് നോക്കിയാലും അതിൻ്റെ ഐഡിയ വളരെ ബ്രില്യൻ്റ് ആയിരുന്നു. അന്നത്തെ കാലത്ത് ആദ്യം അദ്ദേഹം ചെയ്ത വർക്കുകളെല്ലാം ഗ്രാഫിറ്റി ആയിരുന്നു. സ്പ്രേ പെയിൻറ് വെച്ചിട്ട് നേരെ സ്പ്രേ ചെയ്യുകയാണ്. പിന്നീട് അദ്ദേഹം സ്റ്റെൻസിലിംഗിലേക്ക് മാറി. ഓൾറെഡി ഒരു കാർഡ്ബോർഡിൽ വരയ്ക്കേണ്ട പടത്തിൻ്റെ ഇതൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് വയ്ക്കുക, സ്പ്രേ ചെയ്യുക, അല്ലെങ്കിൽ റോള് ചെയ്യുക, എന്നിട്ട് വരിക എന്നുള്ള സ്റ്റെൻസിലിംഗ് എന്നാണ് ആ ഒരു ആർട്ട് ഫോം എന്ന് പറയുന്നത്. അപ്പം ബാങ്ക്സി അന്നും ആരാണെന്ന് ആർക്കും അറിയില്ല. കാരണം സ്പ്രേ പെയിൻറ്റിങ് പൊതുവിടങ്ങളിൽ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒക്കെ ചുമരി പോയി ഇത് ചെയ്യുന്നത് നിയമവിരുദ്ധമാണ്, പോലീസ് പിടിക്കാവുന്ന കുറ്റമാണ്. അതുകൊണ്ട് ബാങ്ക്സി ഒരിക്കലും സ്വന്തം ഐഡന്റിറ്റി വെളിപ്പെടുത്തില്ല. പക്ഷെ ബാങ്ക്സിയുടെ പ്രശസ്തിയുടെ വളർച്ച അവിടുന്ന് വളരെ പെട്ടെന്നായിരുന്നു. അദ്ദേഹത്തിന്റെ ബോം ഹഗർ എന്ന് പേരുള്ള ഈ ഒരു പെയിന്റിങ് അതും വളരെ ഹിറ്റായി. അതിനുശേഷം ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു പെയിന്റിംഗ് ആയിരുന്നു മൈൽഡ് മൈൽഡ് വെച്ച് ഒരു ടെഡ്ഡി ബിയർ ഒരു മൊളട്ടോ, അതായത് തീപ്പന്ത ബോംബ് പോലത്തെ സാധനം എടുത്ത് പ്രൊട്ടസ്റ്റ് പോലീസുകാരുടെ നേരെ എറിയുന്നതായിട്ടുള്ള ഒരു ചിത്രം. ഇത്തരത്തിലുള്ള സാമൂഹിക പ്രതിബദ്ധതയുള്ള ഓരോ വിഷയങ്ങളും ബാങ്ക്സി ചിത്രങ്ങൾ വരച്ചുകൊണ്ടിരുന്നു. ആളുകൾ ബാങ്ക്സിയെ തപ്പിക്കൊണ്ടിരുന്നു, കിട്ടിയില്ല. ഒടുവിൽ ആളുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി, പലരും പണം ഞെരുക്ക് വരുമ്പോൾ സ്വന്തം ചുമരിൽ ബാങ്ക്സി വരച്ചേക്കുന്ന പടമൊക്കെ ചുമരയെ പാടി വിൽക്കാൻ തുടങ്ങി. ചിലവർ ചുമർ പൊളിച്ചുകൊണ്ട് പോയി വിറ്റു, ചിലത് ചുമര് അഡ്വർടൈസ്മെന്റ് ആയിട്ട് കൊടുത്തു. അങ്ങനെ ഓരോരോ സംഭവങ്ങളും ബാങ്ക്സിയെ കൂടുതൽ ഫേമസ് ആയിക്കൊണ്ടിരുന്നു. ഇത് ആക്ച്വലി ബാങ്ക്സിക്ക് ഒരുപാട് കോമഡി ആയിട്ട് തോന്നി. കാരണം പലപ്പോഴും അദ്ദേഹം സ്വന്തം പടങ്ങളോട് ക്രിട്ടിസൈസ് ചെയ്തിരുന്നത് ഇത്തരത്തിലുള്ള കലയെ വൻവിലയ്ക്ക് വിൽക്കുന്നതിന് ക്രിട്ടിസൈസ് ചെയ്തിരുന്ന ആളാണ് ബാങ്ക്സി. അതിൽ തന്നെ അദ്ദേഹം ഒരിക്കലും സ്വന്തം വെബ്സൈറ്റിൽ ഒരു പടം അപ്ലോഡ് ചെയ്തിരുന്നു. ഐ കാനോട്ട് ബിലീവ് ദാറ്റ് യു മോറോൺസ് ബൈ ദിസ് ഷിറ്റ് എന്ന് എഴുതിയ ഒരു ക്യാൻവാസ് കുറെ ആളുകളിൽ നിന്ന് ലേലം ചെയ്തത്. രസകരമായ വസ്തു എന്തെന്നാൽ, ഈ പറയുന്ന ബാങ്ക്സിയുടെ ഈ ഒരു ക്യാൻവാസും, അതായത് ഈ മണ്ടന്മാരിത് വാങ്ങിക്കുന്നു എന്ന് പറയുന്ന ക്യാൻവാസ് വാങ്ങിക്കാനും മണ്ടന്മാരുണ്ടായിരുന്നു, ആയിരക്കണക്കിന് വിലയ്ക്ക് അത് വിറ്റുപോവുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിൽ ബാങ്ക്സി തുടങ്ങുന്നതെല്ലാം പൊന്നായിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ബാങ്ക്സി ഒരു ഡോക്യുമെന്ററി എടുത്തു, എ വാക്ക് ത്രൂ ദ ഗിഫ്റ്റ് ഷോപ്പ് എന്ന് പേരുള്ള ഒരു ഡോക്യുമെന്ററി. ആ ഡോക്യുമെന്ററി വളരെയധികം അക്ലെയിം ചെയ്യപ്പെടുകയും ഓസ്കാറിന് നോമിനേഷൻ പോവുകയും ചെയ്തു ബെസ്റ്റ് ഡോക്യുമെന്ററിക്കുള്ളത്. അന്നൊരു അഭ്യൂഹം വരുന്നു, ബാങ്ക്സി ചിലപ്പോൾ ഓസ്കാറിൽ സമ്മാനം കിട്ടുകയാണെങ്കിൽ പ്രത്യക്ഷപ്പെട്ടേക്കാം എന്ന്. കാരണം ഇതിനു മുമ്പ് പല അവാർഡുകളും ബാങ്ക്സിക്ക് കിട്ടിയിട്ടും ബാങ്ക്സി അതൊന്നും അങ്ങനെ ഒരിക്കൽ പോലും വേദിയിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ അന്ന് ഓസ്കാറിന് വളരെ അടുത്തെത്തിയെങ്കിലും ബാങ്ക്സിക്ക് ഓസ്കാർ കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ബാങ്ക്സി ആരാണെന്ന് അന്നും അറിഞ്ഞില്ല, ഇന്നും ആർക്കും അറിയില്ല ബാങ്ക്സി ആരാണെന്നുള്ള അഭ്യൂഹങ്ങളായിട്ട് ഒരുപാട് പേരുകളുണ്ട്. ഇനി നമ്മുടെ പഴയ ചിത്രത്തിലേക്ക് വരാം. ബാങ്ക്സി അന്ന് നശിപ്പിക്കാൻ ശ്രമിച്ച ആ ഒരു ചിത്രം
മെഷീനിന്റെ തകരാറ് കൊണ്ട് പകുതി മാത്രമാണ് തീരിപ്പോയത്. അപ്പോൾ സംഘാടകർ വേണമെങ്കിൽ അത് ക്യാൻസൽ ചെയ്യാം ലേലം എന്ന് പറഞ്ഞെങ്കിലും ലേലം ഏറ്റയാൾ ഒരു $1,000,000 കൊടുത്ത് വാങ്ങിച്ചയാൾ ലേലമായിട്ട് മുമ്പോട്ട് പോവുകയും ആ മുറിഞ്ഞ പടം വാങ്ങിക്കുകയും ചെയ്തു. കാരണം ആദ്യമായിട്ട് ലോകത്ത് ഒരു ലേലത്തിനിടയ്ക്ക് വെച്ച് പുതിയൊരു ആർട്ട് വർക്ക് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഗേൾ വിത്ത് ദ ബലൂൺ എന്ന് പേരിട്ടിരുന്ന ആ ഡ്രോയിങ്ങിന്റെ ഇപ്പൊ പേര് ലവ് ഇൻ ദ ബിൻസ്, ചവറ്റുകൊട്ടയിലുള്ള പ്രണയം എന്നുള്ളതാണ്. ആ ഒരു പെയിന്റിങ്ങിന് ഇപ്പൊ അതിന് അന്ന് വാങ്ങിച്ചതിലും ഇരട്ടി വില ഉണ്ടാകാം എന്നാണ് അഭ്യൂഹം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു, ഏറ്റവും വില കൂടിയ 10 ആർട്ട് വർക്കുകളുടെ. ഇനി കാണാത്തവർ ആ വീഡിയോ പോയി കാണുക. ഇതുപോലെ കല എന്ന് പറയുന്നത് തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ഒന്നാണ്. എന്നാലും ഒരിക്കലും പ്രശസ്തിയും പ്രസിദ്ധിയും ആഗ്രഹിക്കാത്ത കലയെ ഇപ്പോഴും പ്രതിഷേധത്തിന്റെ രൂപമായിട്ട് മാത്രം കാണുന്ന പല ആർട്ടിസ്റ്റുകളും ഇത്ര പ്രസിദ്ധനായിട്ടും സ്വന്തം മുഖം വെളിപ്പെടുത്താത്ത ആർട്ടിസ്റ്റുകളും ഈ ലോകത്തുണ്ടെന്നുള്ളതാണ് രസകരമായ വസ്തുത. ഇനിയും ഇതുപോലുള്ള ആർട്ടിസ്റ്റുകളെ കുറിച്ചിട്ട് അവരുടെ കലയെക്കുറിച്ചുള്ള കൂടുതൽ വീഡിയോകളായി തിരിച്ചെത്താം. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇനി കാണും വരെ ജസ്റ്റ് സ്റ്റാർട്ട് ഡ്രോയിങ്, കീപ് ഡ്രോയിങ് ആൻഡ് ജസ്റ്റ് ലവ് ഡ്രോയിങ്സ്.